പിന്നെ പച്ചമുളക് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി, പിന്നെ വേപ്പില കേട്ടോ, ഒരു തക്കാളി ആയിട്ട് എടുത്തേക്കണേ. പിന്നെ നമ്മൾ അര മുറി തേങ്ങ ഉണ്ട് കേട്ടോ അത്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ, ഇത് ഒരു സ്പൂൺ, ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ അര കിലോ ചെമ്മീന്റെ സാധനങ്ങളാട്ടോ ഇത്രേ ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇത്. അപ്പൊ നമുക്ക് എങ്ങനെ വെക്കണേ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ അമ്മ ചീനിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമുക്കന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ രണ്ട് സ്പൂൺ, അപ്പൊ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചതച്ചിട്ട് വരാതെ ഇവിടെ ചതച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചൂടായ ഇതിലേക്ക് ഞാൻ ഇപ്പൊ ഇത് ഇട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാട്ടോ. അപ്പോഴേക്കും ദേ അമ്മ പോയി തേങ്ങ മിക്സിയിൽ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് പൊടികൾ ചേർത്ത് നോക്കാം കേട്ടോ. ആദ്യം നമ്മുടെ മല്ലിപ്പൊടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി അലക്കി കൊടുക്കാൻ വേണ്ട. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കാശ്മീരി ചില്ലി ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ പൊടികളും ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ, കരിഞ്ഞ് പോവാതെ കേട്ടോ. നമുക്ക് നമ്മൾ അരച്ച് വെച്ച് ഇവിടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ മിക്സ് ചെയ്ത് ശരിക്കും ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് ആവട്ടെ കേട്ടോ നന്നായിട്ട്. വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാറ് പോലെ ആവുമ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അത് നമ്മൾ ഇപ്പൊ നമ്മുടെ കറി ഇതായി. അതിൻ്റെ കൂടെ നമ്മൾ രണ്ടതിൽ കൊള്ളപ്പൊടി ഇടാ. ചിലര് വാളംപൊടിയാണ് ഇടാന്ന്, കൊടപ്പൊളി എന്നാണ് ഞങ്ങളിടണേ കേട്ടോ ഇപ്പൊ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളിക്ക് വേണ്ടി ചിലവര് പലതും പല സൈസാണ് എടുക്കുക. ഞങ്ങള് ഈ പുല്ലാട്ടം ഞങ്ങൾ ഇടാറ്. അപ്പൊ നമ്മൾ ഈ സമയത്താണ് നോക്കേണ്ടത് ഇത് ഉപ്പും പൊടി ഉണ്ടോ എന്ന്. എന്നിട്ട് വേണം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമുക്ക് ചെമ്മീൻ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പൊങ്ങാൻ ഇട്ട് കൊടുക്കാട്ടോ. നന്നായിട്ട് ഇങ്ങനെ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇട്ടപ്പോ നമ്മൾ സൂപ്പറായിട്ട് നമ്മളിങ്ങനെ തിളക്കിണ്ടോ തിളച്ചോണ്ടിരിക്കാണ്. കൊമ്പിലൊക്കെ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്തിട്ടിട്ട് കാണാം.
അപ്പത്തേക്കും നമ്മുടെ കറി ഇവിടെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചോറിന്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ആ ചോറ് ഉരുട്ടി അങ്ങോട്ട് കഴിക്കണം. അപ്പൊ ഇത് നല്ല നല്ല ചെമ്മീൻ കറിയുടെ മണവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ആണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.